அழகார்ந்த கண்ணுகளில் ஸ்நேக உண்டு, அழிவார்ந்த ஸ்பர்ஷத்தில் சௌக்கியமுண்டு, வஜனத்தின் தாராட்டின் ഒരിക്കൽ ഒരു സൂഫി ഗുരുവിന്റെ അടുക്കൽ യാചകനെത്തി. സ്വർണക്കുറ്റിയിലേക്ക് വലിച്ചു കെട്ടിയ കൂടാരത്തിനുള്ളിലാണ് ഗുരുവിന്റെ വാസം. ഇതെല്ലാം കണ്ട് യാചകൻ അന്താളിച്ചു. എന്താണിത്? പ്രിയ ഗുരുവേ, അങ്ങയുടെ ഭക്തിയെക്കുറിച്ചും ത്യാഗത്തെപ്പറ്റിയും ഏറെ കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ആർഭാടമെല്ലാം ഞാൻ കണ്ട് വല്ലാതെ കുഴഞ്ഞു പോയിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവയെല്ലാം വിട്ട് ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണെന്ന് ഗുരു യാചകനോട് പറഞ്ഞു. പറഞ്ഞുടൻ തന്നെ എഴുന്നേറ്റ് ചെരുപ്പ് പോലും ധരിക്കാതെ യാചകനൊപ്പം നടക്കുവാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം യാചകൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. എൻ്റെ ഭിക്ഷപാത്രം ഞാൻ നിങ്ങളുടെ കൂടാരത്തിൽ വെച്ച് മറന്നു. അതില്ലാതെ ഞാൻ ഇനി എന്തു ചെയ്യും? ദയവ് ചെയ്ത് അല്പസമയം കാത്തു നിൽക്കുക. ഞാൻ അതുപോയി എടുത്തുകൊണ്ട് വന്നിട്ട് യാത്ര തുടരാം. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ ആ സ്വർണക്കുറ്റികൾ ഞാൻ തറച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. എന്നാൽ നിങ്ങളോ, നിങ്ങളുടെ ഭിക്ഷപാത്രം തറച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് നിങ്ങളെ പിന്തുടരുന്നത്. നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ കുറവുകളെ വെളിപ്പെട്ട് ലഭിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മിലേക്ക് തന്നെ നോക്കുവാനുള്ള അവസരങ്ങളാണ് നോമ്പ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:21 നിനക്ക് ഒരു കുറവുണ്ട്. എന്തൊരു തീക്ഷ്ണതയാണോ ചെറുപ്പക്കാരന്! ഓടി വന്ന് വടിയിൽ മുട്ടുകുത്താൻ മാത്രം എളിമയുണ്ട് അയാൾക്ക്. ചോദ്യമാകട്ടെ നിത്യജീവനെക്കുറിച്ച്. ഒരു യുവാവിന് ചോദിക്കാൻ പറ്റിയ സുന്ദരമായ ചോദ്യമാണ് നിത്യജീവനെക്കുറിച്ച്. ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ചെറുപ്പക്കാരൻ്റെ ചോദ്യം. കാരണം പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതൽ അവൻ പാലിക്കുന്നുണ്ട്. നല്ല താല്പര്യത്തോടെയും വിശ്വാസത്തോടും കൂടിയാണ് യേശുവിൻ്റെ അരികിൽ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ചെറുപ്പക്കാരൻ്റെ വീക്ഷണത്തിൽ അത്ര വലിയ യോഗ്യതയുള്ളവരല്ല. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാണ് ഒരു ശിഷ്യൻ, മറ്റൊരാൾ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന പാരമ്പര്യങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഇവിടെ ചെറുപ്പം മുതൽ പ്രമാണങ്ങളൊക്കെ പാലിച്ചു വരുന്ന യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അരികിൽ വന്ന് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? എല്ലാം തികഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് ആത്മവിശ്വാസത്തോടുകൂടെ വന്നിരിക്കുന്നത്. യേശു അവനെ നോക്കി പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നമുക്ക് മാത്രം അറിയാവുന്ന കുറവുകൾ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ കുറവുകളെ അത് തമ്പുരാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. നിനക്കൊരു കുറവുണ്ടെന്ന യേശുവിൻ്റെ വാക്കുകൾ ചെറുപ്പക്കാരന് ഒരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന് മുമ്പിലുള്ള തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷനാണ് ഇനിയുള്ളത്. ഒന്ന്, വലിയ സമ്പത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ സാധ്യതകൾ തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിറകിൽ സമ്പത്തും മുൻപിൽ യേശു നിൽക്കുമ്പോൾ ഏതാണ് കൂടുതൽ താല്പര്യമുള്ളത്? യേശുവിനെ വേണോ
സമ്പത്ത് വേണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ഏതിലാണ് പൂർണ്ണമായും തറച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒരുപാട് സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ച് മടങ്ങിപ്പോയെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ നോമ്പിന് നൽകൽ, ദൈവമേ എന്റെ ഉള്ളിൽ നീ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമേ, ഞാൻ ഇനിയും അറിയാത്ത എന്തൊക്കെ കുറവുകളാണ് എന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്, തിരുത്തുവാനാവുന്നതേ തിരുത്തുവാനുള്ള കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ യാത്രകളിൽ തമ്പുരാന്റെ പാദപീഠത്തിങ്കിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ചിന്ത, ക്രിസ്തു നമ്മോട് പറയുന്നു, ഒരു കുറവ് നിനക്കുണ്ട്. നമ്മിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ശിംശോന് ദിലീമയാണ്, ദാവീദിന് ബർശേബയാണ് ദൈവത്തെ മറക്കാൻ കാരണം. യേശാവിന് ഒരു പാത്രം പായസം മതി ജ്യേഷ്ഠാവകാശം നൽകുക. 30 വെള്ളിക്കാശിനാണ് യൂദ യേശുവിനെ വിട്ടുകൊടുക്കുന്നത്. നെരിപ്പോടിന്റെ നേരിയ ചൂടിൽ ശിമയോൻ ഗുരുവിനെ മറന്നു പോകുന്നുണ്ട്. ഓരോരുത്തർക്കും ഗുരുവിനെ മറക്കാനും തള്ളിപ്പറയുവാനും ഒറ്റിക്കൊടുക്കുവാനും ഓരോരോ കാരണങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ നിനക്ക് ഒരു കുറവുണ്ടെന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ കുറവുകളെ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് യാത്ര തുടരാം. പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തി തരണമേ. തമ്പുരാനേക്കാൾ അധികമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് എല്ലാം ഉപേക്ഷിപ്പാൻ, അങ്ങോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭജനത്തിൻ്റെ